ഇതങ്ങട് ഇങ്ങനെ കൂട്ടി ചോറ് കഴിച്ചാണ്ടല്ലോ. സൂപ്പർ മാമ, സൂപ്പർ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണക്കയിലക്കറിയാണ്. അതിനുവേണ്ടി നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, മുളക് വേങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കുടമ്പുളി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനത്തെ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെനച്ച മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, ഉള്ളി, പിന്നെ മുളക്. നമ്മുടെ ഉണക്കയില തേങ്ങ തന്നെയാണ് അരിയേണ്ടത്. പിന്നെ തൊട്ട് വേപ്പില വേണം ഉണക്കയില ഇങ്ങനെ അരിയ. പിന്നെ അതിനാവശ്യമുള്ളത് കടുക്, ഉലുവ, മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ ഇതൊക്കെയാണ് ആവശ്യം. പിന്നെ തേങ്ങ അരച്ചതും വേണം. അതിന് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ചൂടുള്ള ചട്ടി ഒഴിക്കുകയാണ്, നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പം നല്ല ചൂട് വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കടുക് ഇടാം. കടുക് കടുകിട്ടു. അതിൻ്റെ അകത്തേക്ക് നമ്മ ഉള്ളിയിടാണ്. പുട്ടൊക്കെ ചെയ്യും. അതിൻ്റെ അകത്തേക്ക് നമ്മ സവാ ഉള്ളി ഇടാണ്, ഇഞ്ചിയും പച്ചമുളകും. പിന്നെ തുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേപ്പില ഞങ്ങൾ മൂന്നെണ്ണം എടുത്തേക്കണത്, മൂന്നെണ്ണം ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കയില ഇട്ടുണ്ട്, കഴിക്കണ്ട. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു സ്പെഷ്യൽ തരം ഉണക്കയിലക്കറിയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുളിയും മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇളക്കണം. നല്ലോണം ഇളക്ക. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഒരു സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഇടാം. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അത്ര ഇടാം. ഞങ്ങളുടെ ഇവിടെ 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 1.5. പിന്നെ തുണ്ടും കൂടെ മല്ലിപ്പൊടി തുണ്ടിട്ട് കൊടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, ഇതൊക്കെ കൂടെ ജസ്റ്റ് ഇളക്കണം. വേഗം ഇളക്കി കൊടുക്കണം. നല്ല മണം വേണ്ട, എല്ലാ ഭാഗവുമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കണത്. പിന്നെ തുണ്ട് ഉപ്പിട്ട് കൊടുക്കണം. ലേശം ഇട്ട് കൊടുത്താൽ മതി, ഉണക്ക മീനായതുകൊണ്ട് തുണ്ട്. എന്നിട്ട് തുണ്ടര ഇളക്കി കൊടുക്കുക.
വേവാനായിട്ട് വെക്കാം. മൂടി വെക്കാം. പാത്രം എടുത്തത് നമുക്ക് വയ്ക്കാം. അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. ഇത്രയേരം നമുക്കത് മൂടി വെക്കേണ്ടി വരും. ഉണക്കമുളക് നമുക്കത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. തേങ്ങ അരച്ചത് ചേർക്കാനുള്ള സമയമായി. അപ്പൊ നമ്മത് ചേർക്കണം. തേങ്ങാപ്പാല ചേരാണ് അതിനൊരു ടേസ്റ്റ് വരും. തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ചത്. ഇത് മണ്ണു ഇതൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ചേർത്ത് നമ്മൾ പിന്നെ വെച്ചിട്ടുണ്ട്. നല്ല മണവും സോഫ്റ്റും മഞ്ഞയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നോക്കതേ കണ്ടോ. നമ്മളെ തേങ്ങാപ്പാലിൽ നിന്ന് ഫസ്റ്റ് ഒഴിച്ചില്ലേ, അതിൻ്റെ അകത്ത് ബാക്കിയായിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചതാണ് ഇപ്പോൾ വേണ്ടത്. നല്ല ഇട്ടിട്ടുണ്ട്. നല്ല മണമൊന്നുമില്ല. സൂപ്പർ ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത്. ഉപ്പൊക്കെണ്ട്, നല്ലോണം ഉപ്പും എരിവും എല്ലാം ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. നാല് പാലൊഴിച്ച് 10 നിമിഷമെങ്കിലും നമ്മളിത് കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതിന് ഉള്ളിയും ഇതൊക്കെ കാച്ചണ ആൾക്കാർക്കാണെങ്കിൽ ഇത് കാച്ചാം, കാച്ചാത്തവർക്ക് കാച്ചണ്ട. ഈ പരുവണ വരെ ഒന്ന് ഇതാക്കണം.